അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചും രാജകുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നും ഫ്രാൻസിസ് പാപ്പ. 1952 മുതൽ ബ്രിട്ടന്റെ രാജ്ഞി കത്തോലിക്ക സഭയുമായി വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നു. പോപ്പ് പിയൂസ് 12-ാമൻ, പോപ്പ് ജോൺ 23-ാമൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും 1980 മുതലാണ് വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിമാരായ കത്തോലിക്ക സഭാതലവന്മാരെ വത്തിക്കാനിലെത്തി എലിസബത്ത് രാജ്ഞി സന്ദർശിച്ചു തുടങ്ങിയത്. ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക സഭയായ ആംഗ്ലിക്കൽ ചർച്ചിന്റെ സുപ്രീം ഗവർണർ കൂടിയായ ബ്രിട്ടന്റെ രാജ്ഞി കത്തോലിക്ക സഭയുമായി സൂക്ഷിച്ചിരുന്ന ബന്ധത്തിന്റെ അടയാളമാണിത്. വത്തിക്കാനും ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയുമായുള്ള ബന്ധത്തിന്റെ അടയാളമായാണ് രാജ്ഞിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചും രാജകുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നും എലിസബത്ത് രാജ്ഞിയുടെ മകൻ ചാൾസ് 3-ാമൻ രാജാവിന് ഫ്രാൻസിസ് പാപ്പ ടെലഗ്രാം സന്ദേശമയച്ചത്. രാജ്ഞിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും രാജകുടുംബാംഗങ്ങളെയും അതോടൊപ്പം യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും കോമൺവെൽത്തിലെയും ജനങ്ങളെ എന്റെ അനുശോചനം അറിയിക്കുന്നുവെന്നായിരുന്നു ടെലഗ്രാം സന്ദേശം. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് രാജസിംഹാസനത്തിലിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ വിയോഗം 96-ാം വയസ്സിലാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണ് മരണ കാരണം. 1952 ഫെബ്രുവരി 6-നാണ് 10-ാമത്തെ രാജ്ഞിയായി എലിസബത്ത് രാജ്ഞി സ്ഥാനമേൽക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, വോക്സ് ന്യൂസ്.